ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പുറത്തൊന്നും അനാവശ്യമായിട്ട് ഇറങ്ങി നടക്കരുത്. കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, റവ ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് 1½ കപ്പ് റവ എടുത്തിട്ടുണ്ട്. 1½ കപ്പ് റവ വെച്ചാൽ നമുക്കൊരു 9 ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് തൈരൊഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ 1/2 ബൗളോളം എടുത്തിട്ടുള്ളൂ. നല്ല പുളിയുള്ള തൈരാണിത്. അധികം പുളിയില്ലാത്ത കട്ട തൈരാണെങ്കിൽ 1 ബൗൾ വരെയൊക്കെ എടുക്കാം. ഇനി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിത് എടുത്തിരിക്കുന്ന വറുത്ത റവയാണ്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാം. ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല, വറുക്കാത്ത റവയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ റവ എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം മിക്സ് ചെയ്യും തോറും അത് കുറച്ച് വീർത്ത് വീർത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമുക്ക് ഈ ബാറ്റർ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം ആവശ്യത്തിനുള്ള വെള്ളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇഡ്ഡലിയാണ്, ഇഡ്ഡലി നന്നായിട്ടൊന്ന് ഇതായിട്ട് വരാനായിട്ട് കുറച്ച് സോഡാപ്പൊടി ചേർക്കണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ബേക്കിംഗ് സോഡയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ബേക്കിംഗ് സോഡയാണ് ചേർത്തിരിക്കുന്നത്. ബേക്കിംഗ് സോഡയുടെ കൂടെ തന്നെ വിനെഗറും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ 1 സ്പൂണ് വിനെഗറും ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. കാരണം നമ്മുടെ ഈ ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് എല്ലായിടത്തും എത്തണം. അതിനായിട്ട് നന്നായി ഇളക്കിയിട്ട് ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 30 മിനിറ്റ് നേരത്തേക്ക് എന്തായാലും മാറ്റി വെക്കണം. ഇനി 30 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഞാൻ കുറച്ച് പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുക. ഉഴുന്ന് നമ്മുടെ മാവിലേക്ക് ഇടാനായിട്ടാണ്. ഇതൊക്കെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇത് ഈ ഒരു ഓർഡറിൽ തന്നെ ഇടാം, അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും ഒരു മുരിയാനുള്ളൊരു പാകം നോക്കിയാണത്. പിന്നെ കുറച്ച് ചെറിയ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. തീ ശ്രദ്ധിക്കണം കേട്ടോ, ഇതുപോലെ കട്ടിയുള്ള പാത്രം വയ്ക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇതായിട്ടുണ്ട്, ഓവർ കുക്കായൊന്നും സംശയം. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ചൂടാറ്റി എടുക്കണം. ചൂട് മാറിയിട്ട് ഇതിനെ നമ്മുടെ മറ്റേ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ റവ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം ചൂടാറിയതിന് ശേഷം ഒഴിച്ചാൽ മതി. ഒരുപാട് ചൂടോടുകൂടി ഒഴിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഇഡ്ഡലി കുറച്ച് പൊങ്ങാൻ പ്രയാസമായിരിക്കും. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഇത്രയും കടുകൊക്കെ വറുത്ത ഇതുകൊണ്ട് നല്ലൊരു മണമാണ് വരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ ഇനി കറക്റ്റാണ്, ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തിക്നെസ് ഉണ്ട് മാവിന്, അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഇഡ്ഡലി മാവിൻ്റെ പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടെടുത്തിട്ട് അതിലേക്ക് നല്ലോണം ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ റവ ആയതുകൊണ്ട് കൂടുതൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്.
ഇനി ഓരോന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ ഇഡ്ഡലി വേവിച്ചെടുക്കുന്ന പോലെ തന്നെ ആവിയിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 15 മിനിറ്റ് വരെയൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല പൊങ്ങി വന്നതായിരുന്നു കേട്ടോ, ചൂടാറിയപ്പോൾ ചെറുതായിട്ടൊന്ന് താന്നു പോയതാണ്. നന്നായിട്ട് തേവിട്ട് വരുന്നുണ്ട്. ഇതുപോലെ കത്തി കൊണ്ടോ അല്ലെങ്കിൽ നല്ല കൂർത്ത സ്പൂൺ കൊണ്ടോ ഇതുപോലെ ഇളക്കിയെടുക്കാം. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് കഴിക്കാനായിട്ട് തേങ്ങാ ചട്നി തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഇഡ്ഡലിക്ക് പോലെ തന്നെ. നല്ല ടേസ്റ്റാണ്, നന്നായിട്ട് നമുക്ക് വായിൽ അലിഞ്ഞിറങ്ങുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ നിങ്ങൾ ഈ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.